ഡിയർ സ്റ്റുഡൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി കോം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മാനേജറിൽ എക്കണോമിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർക്ക് വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക മാനേജറിൽ എക്കണോമിക്സിൻ്റെയും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെയും കംപ്ലീറ്റ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നമുക്ക് സിലബസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പോൾ കുറേ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ഈ ഒരു എക്സാമിന് പഠിക്കാൻ പറ്റുന്നതാണോ സിലബസ് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കുമുള്ള ഒരു മറുപടി ആയിട്ടാണ് നമുക്ക് സിലബസിൽ മാറ്റമില്ല നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളിൽ മാറ്റമില്ല അതിൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കണ്ട് പഠിക്കാവുന്നതാണ് എക്സാമിനേഷന് ധാരാളം ചോദ്യങ്ങൾ അതായത് നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ ചോദ്യങ്ങൾ നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്ത ക്ലാസുകളിൽ നിന്ന് മാത്രമായിട്ടാണ് വരുന്നത് എന്നുള്ളതും മുൻ പ്രീവി മുൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കുക കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്തത് കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് മെൻഡ് ബൈ ഇൻഡിഫറൻസ് കർവ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൻ ഇൻഡിഫറൻസ് കർവ് ഈസ് ഗ്രാഫിക്കൽ റെപ്രസൻറ്റേഷൻ ഓഫ് കമ്പൈൻഡ് പ്രൊഡക്ട്സ് ദാറ്റ് ഗീവ് സിമിലർ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു എ കൺസ്യൂമർ ദർ ബൈ മേക്കിംഗ് ദം ഇൻഡിഫറെ അതായത് രണ്ട് പ്രോഡക്റ്റുകൾ അതിൻ്റെ ക്വാണ്ടിറ്റി അത് സിമിലർ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ആ ഒരു ക്വാണ്ടിറ്റി വെച്ചുള്ള കോമ്പിനേഷനെയാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് നമ്മൾ ആപ്പിളും ഓറഞ്ചും വെച്ചുകൊണ്ടുള്ള എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ രണ്ട് ആപ്പിളും മൂന്ന് ഓറഞ്ചും നമുക്ക് ഒരേ ടൈപ്പ് ഒരേ തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനാണ് നൽകുന്നതെങ്കിൽ നമ്മളവിടെ ഇൻഡിഫറെൻ്റ് ആണ് നമ്മൾക്ക് ഏത് വേണമെങ്കിലും ഏത് പ്രോഡക്റ്റാണ് കൂടുതൽ രണ്ട് ആപ്പിളാണോ മൂന്ന് ഓറഞ്ചാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആണ് അല്ലെങ്കിൽ ഉദാസീനരാണെന്ന് പറയാം അല്ലേ അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന കെർവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ ക്ലാസിൽ ആയിട്ട് അതിൻ്റെ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകതകളും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും രണ്ടാമത്തെ ഡിഫൈൻ മാനേജീരിയൽ ഇക്കണോമിക്സ് എന്നുള്ളതാണ് മാനേജരിൽ ഇക്കണോമിക്സ് എന്താണെന്നുള്ളത് ചോദിച്ചിരിക്കുന്നു അതിൻ്റെ ഡെഫിനേഷനായിട്ട് ഇറ്റ് മീൻസ് ആപ്ലിക്കേഷൻ ഓഫ് ഇക്കണോമിക് തിയറി ടു ദി പ്രോബ്ലംസ് ഓഫ് മാനേജ്മെൻറ്റ് അപ്പോൾ മാനേജ്മെൻറ്റ് പ്രോബ്ലംസിൽ നമ്മുടെ ഇക്കണോമിക് തിയറി അപ്ലൈ ചെയ്യുമ്പോൾ അതിനെയാണ് മാനേജീരിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ ഇറ്റ് എനേബിൾസ് ബിസിനസ് എക്സിക്യൂട്ടീവ് ടു അസ്യൂം ആൻഡ് അനാലിസിസ് തിങ്സ് അനലൈസ് തിങ്സ് അല്ലേ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അതിൻ്റെ അനാലിസിസ് നടത്താനൊക്കെ ഈ ഒരു മാനേജർ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട തിയറീസ് അത് ബിസിനസ് എക്സിക്യൂട്ടീവിനെ സഹായിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എഫ് ഡി ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ് എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് വെൻ ബിസിനസ് ടേക്സ് കൺട്രോളിങ് ഓണർഷിപ്പിന്റെ കമ്പനി സെക്ടർ ഇൻഡിവിജ്വൽ ഓർഡിറ്റി ഇൻ അനദർ കൺട്രി അതായത് ഒരു മറ്റൊരു രാജ്യത്ത് നിന്ന് വേറെ ഒരു രാജ്യത്തേക്ക് ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യക്കാർക്ക് നമുക്ക് നമുക്കിവിടെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പുറമേ നിന്നുള്ള ഫണ്ട് ഇങ്ങോട്ട് വരികയാണല്ലേ അപ്പോൾ അത് ട്രാൻസ്ഫർ ഓഫ് മണി പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് പണം മാത്രമല്ല നോളജ് സ്കിൽസ് ടെക്നോളജി അതെല്ലാം ഒരു സ്ഥലത്തു നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ അതിനൊക്കെ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് എന്ന് പറയാം അതായത് മറ്റു രാജ്യത്തുനിന്ന് ആളുകൾ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് പറയുക വിദേശ വിദേശ നാണയം നമ്മുടെ രാജ്യത്തേക്ക് കൂടുതലെത്തുന്നു നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നതിന് വിദേശത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നതിനൊക്കെ ഈ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാണ് ദെൻ വാട്ട് ഈസ് ക്രോഫ് ഡിമാൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്രോഫ് ഡിമാൻഡ് വെൻ ദ ഡിമാൻഡ് ഓഫ് വൺ കമ്മോഡിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് ദി പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡെന്ന് പറയുന്നത് അത് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൈസുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ബന്ധമുണ്ടെങ്കിൽ അതിന് ക്രോഫ് ഡിമാൻഡെന്ന് എന്ന് പറയും അല്ലേ അതായത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ക്രോഫ് ഡിമാൻഡ് പഠിച്ചിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ കേസിലും കോംപ്ലിമെൻ്ററി പ്രൊഡക്സിൻ്റെ കേസിലും ക്രോഫ് ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാം ഞാൻ അടുത്തത് വാട്ട് ഈസ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഇൻ ലെസ് ദാൻ ഫുൾ ടൈം ഓർ റെഗുലർ ജോബ് ഓർ ഇൻസഫിഷ്യൻറ്റ് ജോബ് ഫോർ ദിയർ ട്രെയിനിങ് ഓർ ഇക്കണോമിക് നീഡ്സ് അതായത് ഒരാൾക്ക് കിട്ടിയ ട്രെയിനിങ് അയാൾ പഠിച്ചിരിക്കുന്ന എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇക്കണോമിക് നീഡ് വെച്ചുകൊണ്ട് അതിനേക്കാളൊക്കെ അതിനാവശ്യമായിട്ടുള്ള ജോലി ഇല്ലാത്ത സാഹചര്യമാണ് അവരെ എംപ്ലോയിഡാണ് പക്ഷെ അണ്ടർ ആണ് അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് ഫുൾ ടൈം വർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ റെഗുലറായിട്ട് ജോബ് കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്കായിരിക്കാം ലഭിക്കുന്നത് പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു വർക്കായിരിക്കില്ല അവർ ചെയ്യുന്നത് അല്ലേ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഈസ് എ വർക്കേഴ്സ് അണ്ടർ യൂസ് ബിക്കോസ് ജോബ് ഡസ് നോട്ട് യൂസ് ദ സ്കിൽ ഓഫ് ദ വർക്കർ അപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ മാനേജ്മെൻറ്റ് പഠിച്ച ഒരാൾ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചുള്ളവരെ എം ബി എ പാസ് ചെയ്യാൾ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്നു അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അണ്ടർ ആണെന്ന് പറയാം കാരണം അദ്ദേഹത്തിന് എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനുള്ള ആ ഒരു കഴിവുള്ള വ്യക്തിയെ ജസ്റ്റ് ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ നട തളച്ചിടുന്നു അല്ലേ അപ്പോൾ അങ്ങനെ അണ്ടർ യൂസ് ചെയ്യാണ് അവരെ യഥാർത്ഥത്തിൽ അവരെ പൂർണ്ണമായിട്ട് അവരെ സ്കില്ല് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള എംപ്ലോയ്മെൻ്റിനാണ് നമ്മൾ അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ദെൻ വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൺസ്യൂമർ സർപ്ലസ് കൺസ്യൂമർ സർപ്ലസ് ഓൾസോ നോൺ ആസ് ബയേ സർപ്ലസ് ബയേ സർപ്ലസ് അറിയപ്പെടുന്നുണ്ട് ഇറ്റ് ഈസ് ദ ഇക്കണോമിക് മെഷർ ഓഫ് എ കസ്റ്റമേഴ്സ് എക്സസ് ബെനിഫിറ്റ് ഒരു കസ്റ്റമർ കിട്ടുന്ന എക്സസ് ബെനിഫിറ്റിന് നമ്മുടെ എക്കണോമിക്കായിട്ട് മെഷർ ചെയ്യുമ്പോഴാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുക അതായത് നമുക്കതിൻ്റെ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ അനലൈസിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പം ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസാണ് ഈ ഒരു കൺസ്യൂമർ സർപ്ലസ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൺസ്യൂമേഴ്സ് വില്ലിങ് നെറ്റ് ടു പേ ഫോർ എ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റിനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുള്ള ഒരു എമൗണ്ടും അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഡേ പേ നമ്മൾ എത്രയാണ് അതിന് കൊടുക്കേണ്ടി വരുന്നത് അതിനുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് വീക്കിലി പറയും പ്രൈസല്ല കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുക കേട്ടോ കൺസ്യൂമർ സർപ്ലസ് മാറ്റി എഴുതുക അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ ഒരു തീപ്പെട്ടി ഒരു തീപ്പെട്ടി ഒരു മാച്ച് ബോക്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വേണമെങ്കിൽ നമുക്ക് മൂന്നര വരെ നമ്മൾ ഘട്ടങ്ങളിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് അല്ലേ പക്ഷേ അതിന് ഒരു രൂപ അല്ലെങ്കിൽ രണ്ടര മാത്രമേ വിലയുള്ളെങ്കിൽ അപ്പോൾ രൂപ കൊടുക്കാൻ വേണ്ടി നമ്മൾ വില്ലിങ് ആയിരിക്കുമ്പോൾ നമ്മൾ രണ്ടു രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപയുടെ കൺസ്യൂമർ സർപ്ലസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അടുത്തത് വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എം യു റെഫേഴ്സ് ടു അഡീഷണൽ യൂട്ടിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് കൺസംഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി അപ്പോൾ നമ്മളൊരു കമ്മോഡിറ്റി അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു യൂട്ടിലിറ്റിയാണ് ഉപയോക്തയാണ് നമ്മൾ മാർജിനൽ യൂറ്റിലിറ്റി എന്ന് പറയുക അപ്പോൾ അഡീഷണൽ പ്രൊഡക്റ്റ് നമ്മളൊരു രണ്ട് ആപ്പിൾ നമ്മൾ കഴിച്ചു അപ്പോൾ മൂന്നാമത്തെ ആപ്പിൾ ഒരു ആപ്പിൾ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി നമുക്ക് എത്രമാത്രം അത് ഫീൽ ചെയ്തു എത്രമാത്രം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തു അതിൻ്റെ യൂറ്റിലിറ്റി അതിൻ്റെ ഉപയോക്ത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ആ ഒരു യൂട്ടിലിറ്റിയാണ് അഡീഷണൽ യൂറ്റിലിറ്റിയാണ് നമ്മൾ മാർജിനൽ യൂറ്റിലിറ്റി എന്ന് പറയുന്നത് ദെൻ വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് നോക്കുക പ്രൈസ് ഡിസ്ക്രിമിനേഷൻ റെഫീവ്സ് ടു പ്രൈസിങ് സ്ട്രാറ്റജി ദാറ്റ് ചാർജസ് കൺസ്യൂമേഴ്സ് ഡിഫറൻറ്റ് പ്രൈസ് ഫോർ ഐഡൻറ്റിക്കൽ ഗുഡ്സ് ഓർ സർവീസ് അതായത് ഒരേ തരത്തിലുള്ള ഗുഡ്സ് ഓർ സർവീസ് അതിന് വ്യത്യസ്തമായിട്ട് ചാർജ് ഈടാക്കുമ്പോൾ അതായത് വ്യത്യസ്ത കൺസ്യൂമേഴ്സിനോട് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ചാർജസ് ആണ് ഒരേ പ്രൊഡക്റ്റിനെ ഈടാക്കുന്നതെങ്കിൽ അതിനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അതൊരു പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് ഉദാഹരണത്തിന് ഗ്രാമീണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ അവരിൽ നിന്ന് കുറഞ്ഞ ഫീസ് വാങ്ങുകയും അദ്ദേഹം ടൗണിൽ വരുമ്പോൾ അവിടെയുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ ഫീസ് വാങ്ങുകയും ചെയ്യുന്നു അല്ലേ അപ്പോൾ ഡോക്ടർ നൽകുന്ന സേവനം ഒന്ന് തന്നെയാണെങ്കിലും വ്യത്യസ്ത ആളുകളിൽ നിന്ന് ഒരേ സേവനത്തിന് വ്യത്യസ്ത പണം ഈടാക്കുന്നു അതൊരു പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ് അല്ലേ പ്രൈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറയാം ഇനി അടുത്തത് വട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഡിമാൻഡ് തിയറി ഡിമാൻഡ് തിയറി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് തിയറി ഈസ് ആൻ ഇക്കണോമിക് പ്രിൻസിപ്പിൾ റിലേറ്റിംഗ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസ്യൂമർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദിയർ പ്രൈസസ് ഇൻ ദ മാർക്കറ്റ് അപ്പോൾ ഡിമാൻഡ് തിയറി സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസ്യൂമർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഉള്ള ഡിമാൻഡും ഒപ്പം തന്നെ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന തിയറിയാണ് ഡിമാൻഡ് തിയറി എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ഡിമാൻഡ് തിയറി സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഡിമാൻഡും അതിൻ്റെ വിലയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ഡിമാൻഡ് തിയറി ദെൻ വാട്ടീസ് ഡിയോ പോളി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിയോ പോളി ആ ഡിയോ പോളി മാർക്കറ്റ് ഈസ് വേർ ദർ ടു സെല്ലേഴ്സ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് അപ്പോൾ ഡിയോ പോളി മാർക്കറ്റിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത ദയർ ആർ ടു സെല്ലേഴ്സ് രണ്ട് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ അൻ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് വാങ്ങിക്കാനാണെങ്കിൽ ധാരാളം പർച്ചേസ് ചെയ്യുന്ന ആളുകൾ എണ്ണം കൂടുതലായിരിക്കും അല്ലേ ദിനടുത്ത് വാട്ട യു മീൻ ബൈ അഡ്വർട്ടൈസിംഗ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡിൽ ഒരു ടൈപ്പാണ് അഡ്വർടൈസിംഗ് ഇലാട്രിസിറ്റി അല്ലെ അഡ്വർടൈസ്മെന്റ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ഇഫ് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നസ് ഓഫ് എ ചേഞ്ച് ഇൻ സെയിൽ ഓഫ് എ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രൊപ്പോഷണരിറ്റി ചേഞ്ച് ഇൻ അഡീസ്മെൻറ്റ് എക്സ്പെൻഡീച്ചർ അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർസ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്ന തുക അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചു വേണ്ടി ചിലവാക്കുന്ന തോക്ക് പ്രപ്പോർഷണറ്റായിട്ട് എത്രമാത്രം സെയിസിൽ ഇൻക്രീസ് വരുന്നുണ്ട് എന്നുള്ള ആ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അഡ്വർടൈസ്മെൻ്റ് എലാഫ്റ്റിസിറ്റി ഡിമാൻഡിൽ പറയുക അതായത് നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചിലവാക്കുന്നുണ്ടെങ്കിൽ സെയിസിൽ എത്രമാത്രം റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ട് സെയിൽസിൽ എത്ര രൂപയുടെ മാറ്റം വരുന്നുണ്ട് അതാണ് അഡ്വെർടൈസ്മെൻറ്റ് എലാപ്ട്രിസിറ്റി ദെൻ ബഡി ഷട്ട് ഔൺ പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷട്ട് ഡൗൺ പോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തെ സിറ്റുവേഷൻ വിച്ച് ഫേം സ്റ്റോർഫ് പ്രൊഡക്ഷൻ ആൻഡ് ലീവ് ദ മാർക്കറ്റ് ഇസ് ഹോൾഡ് ഷട്ട് ഡൌൺ പോയിൻറ്റ് നമ്മുടെ ഒരു ഫേം അത് പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഷട്ട് ഡൌൺ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ഫേം ഇസ് ഏബിൾ ടു കവർ ഇസ് വേരിയബിൾ കോസ്റ്റ് ഓൺലി ഇറ്റ് വിൽ ബി ഷട്ട് ഡൌൺ പോയിന്റ് അപ്പോൾ ഷട്ട് ഔൺ പോയിന്റ് ആയിട്ട് സാധാരണ പറയുന്നത് വേരിയബിൾ വേരിയബിൾ എക്സ്പെൻസ് വേരിയബിൾ കോസ്റ്റ് മാത്രമേ അവർ സെയിൽസിലൂടെ അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ നമുക്ക് വേരിയബിൾ എക്സ്പെൻസ് എക്സ്പെൻസുണ്ട് വേരിയബിൾ കോസ്റ്റ് ഉണ്ട് ഫിക്സഡ് കോസ്റ്റ് എല്ലാം ഉണ്ടല്ലേ പക്ഷേ അതിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് സെയിൽസിലൂടെ ഇൻകമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് ദെൻ വാട്ട് യു മീൻ ബൈ വാട് യു നോ എബൌട്ട് ഡബ്ലി ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ചാണ് വിറ്റ് ഈസ് ദ സക്സസർ ഓഫ് ഗാറ്റ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് ആ ഗാട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഡബ്ല്യു ടി ഒ നിലയിൽ വന്നത് ജനുവരി നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ഇത് വന്നത് ഇറ്റ് ഈസ് ടി ഓൺലി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഡീലിംഗ് വിത്ത് ദി ഗ്ലോബൽ റൂൾസ് ഓഫ് ട്രേഡ് വിറ്റ്വീൻ നേഷൻ അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടം നടക്കുമ്പോൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ ഫ്രെയിം ചെയ്യുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്ഷൻസ് നൽകാനൊക്കെയായിട്ട് രൂപം കൊണ്ട നയൻറ്റീൻ നയൻറ്റി ഫൈവില് നമ്മുടെ ഗാട്ട് ജനറൽ ഓൺ ട്രേഡ് ആൻഡ് താരീഫിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് രൂപം കൊണ്ടതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലേ ഡബ്ല്യു ടി ഒ അടുത്ത് നോക്കുക വൈ മാനേജറിൽ എക്കണോമിക്സ് ഇസ് കോൾഡ് പ്രാഗ്മാറ്റിക് മാനേജർ എക്കണോമിക്സിനെ പ്രാഗ്മാറ്റിക് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് മാനേജർ എക്കണോമിക്സ് ഈസ് പ്രാഗ്മാറ്റിക് ഇറ്റ് ട്രൈസ് ടു സോൾവ് ദ മാനേജർ പ്രോബ്ലംസ് ഇൻ ദ ഡേ ടു ഡേ ഫംഗ്ഷനിങ് ആൻഡ് അവോയ്ഡ് ഡിഫിക്കൽറ്റ് ഇഷ്യൂസ് ഇപ്പോൾ ഇക്കണോമിക് തിയറി അപ്പോൾ അതായത് ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിൽ നമുക്ക് ദൈനംദിന കാര്യങ്ങളിൽ മാനേജിയൽ പ്രോബ്ലംസ് മാനേജ്മെൻറ്റ് മാനേജേഴ്സിൻ്റെ ദൈനംദിന പ്രോബ്ലങ്ങളിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി മാനേജർ എക്കണോമിക്സ് ഉപയോഗിക്കുന്നുണ്ട് അതായത് എക്കണോമിക്സ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഡിഫിക്കൽറ്റായിട്ട് ഇഷ്യൂസൊക്കെ അവോയ്ഡ് ചെയ്ത് സോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു പ്രായോഗിക തലത്തിലുള്ള ഒരു ഹെൽപ്പ് മാനേജർ എക്കണോമിക്സ് നൽകുന്നതുകൊണ്ടാണ് മാനേജൽ എക്കണോമിക്സ് പ്രാഗ്മാറ്റിക് ആണെന്ന് പറയുന്നത് ദൈ കൊളൂസീവ് ഒലുഗോ പോളി എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെൻ ആൻ ഒലുഗോ മാർക്കറ്റ് ഫേംസ് കോഓപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ ഇൻ ഡിറ്റർമീനിങ് പ്രൈസ് ആൻഡ് ഔട്ട് പുട്ട് ഇറ്റ് ഈസ് കോൾഡ് കൊലൂസീവ് ഒലിഗോപോളി അല്ലേ അതായത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ കൂടുതൽ ഫേംസുകൾ ഒരുമിച്ച് കൂടി കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ചാണ് പ്രൈസിനെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനെ കൊളൂസീവ് ഒലിഗോപോളി എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് ഒപ്പക്ക് ഈസ് ആൺ എക്സാമ്പിൾ ഓഫ് സച്ച് ടൈപ്പ് ഓഫ് കൊലൂഷൻ അതായത് പെട്രോളിംഗ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒപ്പക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ രാജ്യങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നമുക്ക് ഓയിലിൻ്റെ വില അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത് അല്ലേ ക്രൂഡ് ഓയിലിൻ്റെ വില വില നിശ്ചയിക്കുന്നത് ഈ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് അപ്പോൾ അതൊരു കൊലൂസിലുകൊള്ളിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അടുത്തത് നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകുവാണ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഒന്നത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ മാർക്കറ്റ് ഇക്കോണമി മാർക്കറ്റ് ഇക്കോണമിയിൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് റെഗുലേറ്ററി റോളുണ്ട് ഒപ്പം തന്നെ പ്ലാനിങ് റോളുണ്ട് ഓൺറർപ്രണീറിയ റോളുണ്ട് പ്രൊമോഷൻ റോൾ ഉണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഹെഡിങ്ങുള്ള കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുക ദെൻ ഇൻ വാട്ട് വേസ് ഡബ്ല്യു ടിഒ ഇംപ്ലിക്കേറ്റഡ് ഇന്ത്യൻ എക്കോണമി ഇന്ത്യൻ എക്കോണമിയിലോ ഡബ്ല്യു ടിഒ ഏതൊക്കെ രീതിയിലാണ് ഇടപെടുന്നത് റിഡക്ഷൻ ഓഫ് താരിഫ് ആൻഡ് നോൺ താരീഫ് ബാരിയേഴ്സ് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെ ട്രിപ്പ്സ് ട്രിംസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ അല്ലെ അഗ്രമെൻറ്റ് ഓൺ അഗ്രികൾ എഗ്രിമെൻറ്റ് ഓൺ സാനിറ്ററി ആൻഡ് സൈക്കോമാനിറ്ററി മെഷേഴ്സ് മൾട്ടിഫൈബർ എഗ്രിമെൻറ്റ് ഇപ്പോൾ ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകളും കരാറുകളൊക്കെയാണ് ഡബ്ല്യു ടിഒയും ഇന്ത്യയും തമ്മിൽ ഉള്ളത് ദൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഡിസിൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് റെഗഗ്നൈസ്ഡ് എ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് ആൾ ആ ഒരു നീഡ് നമ്മൾ തിരിച്ചറിയുന്നു ഡിഫൈൻ ദ പ്രോബ്ലം പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നു ഐഡന്റിഫൈ ആൻഡ് ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആ പ്രോബ്ലം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടെത്തുകയും അതിൻ്റെ അനാലിസിസ് നടത്തുകയും ചെയ്യുന്നു ഇവാലുവേറ്റ് ചെയ്യുന്നു ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു ഓൾട്ടർനേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ നമ്മൾ ആ ഡിസിഷൻ നമ്മൾ നടപ്പിലാക്കുന്നു അസസ്ത റിസൾട്ട് അല്ലേ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മളത് അതിനെ വിലയിരുത്തുന്നു അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ ഇതൊക്കെയാണ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന പ്രോസസ്സ് വൈഡ് എഫ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺ േഡ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ഫ്ലോപ്പിനുള്ള കാര്യങ്ങൾ അതിൻ്റെ കാരണങ്ങള് പലതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് ഡിമിനീഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇൻകം എഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഡിഫറൻറ്റ് യൂസ് ഓഫ് കമ്മോഡിറ്റി ഇപ്പോൾ ഈ ഒരു ഹെഡിങ്ങിലുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ അതിനുവേണ്ടി കൊടുക്കുക പിന്നെ എക്സ്പ്ലെയിൻ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജർ എക്കണോമിക്സ് മാനേജർ എക്കണോമിക്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് മാനേജർ എക്കണോമിക്സ് ആണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ടു മെഷർ ദി ഇൻക്രീസ് ഇൻ ദി ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ഫേം ഒരു ഫേമിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി അത് മെഷർ ചെയ്യുക അല്ലേ അത് എത്രമാത്രം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മെഷർ ചെയ്യുക ടു മേക്ക് സക്സസ്ഫുൾ ഫോർകാസ്റ്റിങ് ഫലപ്രദമായിട്ട് നമ്മൾ ഭാവിയിലെക്കുറിച്ച് ഇക്കണോമികളുള്ള കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യുക പ്രവചിക്കുന്നതിന് സഹായിക്കുക ടു കോൺടാക്ട് ദ സോഴ്സ് ഓഫ് ഇക്കണോമിക് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പേർട്ട് അപ്പോൾ ഇക്കണോമിക് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എക്സ്പേർട്ടുകളുമായിട്ട് കൂടിയാലോചിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഴ്സുകൾ ഉറവിടങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ കണ്ടെത്തുക ടു കീപ് ദ മാനേജ്മെൻറ്റ് ഇൻഫോമ് ഓഫ് ഓൾ ദി പോസിബിൾ ഇക്കണോമിക് ട്രെൻഡ്സ് ഇക്കണമോമിക്കലായിട്ടുള്ള ട്രെൻഡുകൾ മാറ്റങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് മാനേജ്മെൻറ്റിനെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക ടു അച്ചീവ് റെസ്പെക്റ്റബിൾ സ്റ്റാറ്റസ് ഇൻ ദി ഫെയിം ആ ഫെയിമിൽ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജോലി സ്റ്റേറ്റസ് ഉള്ള ജോലി ചെയ്യുക ടു പെർഫോം ഫംഗ്ഷൻസ് ഇൻഫെയർലി അദ്ദേഹത്തിൻ്റെ മാനേജർ എക്കണോമിക്സ് എന്ന നിലയിൽ അവരുടെ ഡ്യൂട്ടി ഫിൻസറായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക അല്ലേ ഇതിന് സ്റ്റേഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത് ലോ പെർക്യാപിറ്റൽ ഇൻകം അല്ലേ കുറഞ്ഞ ആളോഹരി വരുമാനം ലോ ലിവിങ് സ്റ്റാൻഡേർഡ് ജീവിത നിലവാരത്തിലുള്ള താഴ്ച ലോ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് ഗുണനിലവാരം കുറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ എക്സസീവ് ഡിപ്പൻഡൻസ് ഓഫ് അഗ്രികൾച്ചറ് കൂടുതൽ ആളുകളും കാർഷിക വൃത്തി ഏർപ്പെട്ടിരിക്കുന്നു അൺഫേവറബിൾ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് അതായത് മെയിൽ ഫീമെയിൽ റേഷ്യോ അത്തരം കാര്യങ്ങളൊക്കെ അല്ല അനുകൂലമല്ല എക്സസ്റ്റൻസ് ഓഫ് ക്രോണിക് അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് ഒത്തിരി ആളുകൾ ജോലിയില്ലാത്ത തൊഴിൽ രഹിതരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് അണ്ടർംപ്ലോയിഡായിട്ടുള്ള ആളുകളുണ്ട് വൈഡ് സ്പ്രെഡ് പ്രോ പോവർട്ടി ദാരിദ്ര്യം പല മേഖലകളിലും ദാരിദ്ര്യമുള്ള ആളുകളുണ്ട് ഇൻ ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് പണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ പണം ഇൻകം അതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻ അതായത് സാമ്പത്തിക അസമ്മത്തമുണ്ട് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് റോഡ് പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കുറവാണ് ദി ഗ്രോത്ത് റേറ്റ് ഗ്രോത്ത് റേറ്റിലുള്ള കുഴപ്പം അതായത് വളർച്ചാ നിരക്കിലുള്ള വ്യത്യാസം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ലോ പർ ക്യാപിറ്റൽ ഇൻകമത്തിൽ വന്നിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഇന്ത്യ കുറേ നാളുകളായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ജി ഡി പിയിലൊക്കെ ഇൻക്രീസ് കാണിക്കുന്നുണ്ട് അല്ലെ സ്പോർട്ടിൻ ഇൻക്രീ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് Then ദാൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പെർഫക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളസി കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീനും മോണോപൊളിസി കോമ്പറ്റീഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇത് പഠിച്ച് വയ്ക്കാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ഫേമസ് ഉണ്ട് മോണപ്പോളിസി കോമ്പറ്റീഷൻ ആണെങ്കിൽ ഫെയർലി ലാർജ് നമ്പർ ഓഫ് ഫേംസ് ആണ് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ധാരാളം ഫേമുകളുണ്ട് ഇവിടെയും മോണോപൊളി കോമ്പറ്റീഷനിലുണ്ട് ഫെയർലി അതായത് ഇത്രയും ഇല്ലെങ്കിലും അതായത് ലാർജ് നമ്പർ ഓഫ് ഫേമസ് ഉണ്ട് പിന്നെ ഹോമോജിനിയസായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഓരോ തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡീൽ ചെയ്യുന്നത് മോണോപൊളിസിറ്റി കോമ്പറ്റീഷനിൽ അത് ഡിഫറൻഷ്യേറ്റില്ല പരത്തിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും അല്ലേ പല വ്യത്യാസങ്ങളോടുകൂടിയ പ്രൊഡക്റ്റുകളായിരിക്കും ഡിമാൻഡ് കർവ് ഈസ് ഹോറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് ഗർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ് മോണോപോളിറ്റി അത് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ദൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡായിരിക്കും ഉള്ളത് പക്ഷേ മോണോപോളിസി കോമ്പറ്റീഷനിൽ ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് ദെൻ പ്രൈസ് ഡേക്കറാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മോണോപോളിസി കോമ്പറ്റീഷനിലെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് മേക്കേഴ്സാണല്ലേ ഇവർ പ്രൈസ് ടേക്ക് ചെയ്യുന്നു അതായത് മറ്റുള്ള കമ്പനികൾ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയുടെ ആ ഒരു ഡിമാൻഡ് സപ്ലൈ കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രൈസ് അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു ഇവിടെ പ്രൈസ് മേക്കേഴ്സ് കുറച്ചുകൂടി പ്രൈസ് അവർ അവർ തന്നെ പ്രൈസ് തീരുമാനിക്കുന്നതാണ് ഇവിടെ അല്ലേ ദൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനില ഇറ്റ് ഈസ് നോട്ട് റിയലിസ്റ്റിക് ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഹൈപ്പോത്തിറ്റിക്കൽ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത് അതായത് യഥാർത്ഥ ബോധത്തോടു കൂടിയുള്ള ഇത് നമുക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ളതാണ് പക്ഷേ പോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനാണ് അൽപ്പണ് പ്രാക്ടിക്കൽ സെനാരിയോയിൽ പ്രായോഗിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു മാർ എക്കോണമിയാണ് കാണുക തെൻ എൻട്രി ആൻഡ് എക്സിറ്റ് ആർ ഈസി പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എൻട്രിയും എക്സിറ്റും ഈസിയാണ് പക്ഷേ ഇവിടെ മോണോപൊളിസി കോമ്പറ്റീഷനിൽ എൻട്രിയും എക്സിറ്റും പോസിബിളാണ് പക്ഷേ കമ്പാരറ്റീവ്ലി അത്ര ഈസിയല്ല ആയിട്ടുള്ള പ്രൈസ് പ്രൈസ് ഓരോ രീതിയായിരിക്കും പക്ഷേ ഡിഫറൻറ്റ് പ്രൈസ് ആയിരിക്കും ഇവിടെ മോണോപോളിസി കോമ്പറ്റീഷനിൽ ഉള്ളത് അല്ലേ ദെൻ റൈറ്റ് നോട്ട് ഓൺ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെക്കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഫ് ദി പ്രോഡക്റ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവരുടെ കണ്ടുപിടുത്തങ്ങള് ക്രിയേറ്റീവായിട്ടുള്ള അവരുടെ ചെയ്തികള് അവരുടെ കോൺസെപ്റ്റുകൾ ഇൻവെൻഷൻസ് കണ്ടുപിടുത്തങ്ങള് ഇൻഡസ്ട്രിയൽ മോഡൽസ് ട്രേഡ് മാർക്ക് സോങ്സ് ലിറ്ററേച്ചർ അതെല്ലാം ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് അല്ലേ അതായത് ഒരു മനുഷ്യൻ്റെ ബൗദ്ധിക കണ്ടുപിടുത്തങ്ങളെ അവരുടെ കഴിവുകളെയൊക്കെ നമുക്ക് മറ്റുള്ള ആളുകൾ അത് ഇമിറ്റേറ്റ് ചെയ്യുക അത് കോപ്പി ചെയ്ത് അവരുടേതായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് തടയുന്നതിന് വേണ്ടിയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമുക്കത് കോപ്പറേറ്റ് പോലെ നമുക്കതിലെ പേറ്റൻ എടുക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനെയാണ് ഇപ്പോൾ കോപ്പി റൈറ്റ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ റൈറ്റ് ട്രേഡ് മാർക്ക് പ്ലാന്റ് വെറൈറ്റി റൈറ്റ്സ് ട്രേഡ് ഡ്രസ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഇൻഡലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കി വായിച്ച് കൂടുതൽ എഴുതുകയും ചെയ്യാം അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അത് എസ് എ ക്വസ്റ്റിനാണ് ഡിസ്കസ് ദ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം ഓഫ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ആയിട്ടുള്ള പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രോഗ്രാമുകളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെഡിങ്ങിൽ വരുന്നത് അതായത് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വസ്വർ യോജന പി എം ആർ ഐ പ്രൈം മിനിസ്റ്റേഴ്സ് ഓസർ യോജന ആർ ഇ ജി പി റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എസ് ജെ എസ് ആർ ഐ സ്വർണ്ണ ജയന്തി ഷഹാരി റോസർ യോജന ജെ ആർ വൈ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ നെഹ്റു യോഫർ യോജന നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ ആംസ് അഡ്മിമി ഭീം യോജന ഇന്ദ്രാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമ് അപ്പോൾ അങ്ങനെ ധാരാളം സ്കീമുകളുണ്ടല്ലേ ഈ സ്കീമുകളെ കുറിച്ചൊക്കെ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് അതിനെക്കുറിച്ചൊക്കെ രണ്ടോ മൂന്നോ സെൻറ്റൻസുകൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു എഴുതാവുന്നതാണ് അടുത്ത ക്വസ്റ്റ് ഡിഫൈൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ് ഇൻ ദി ബിസിനസ് ഡിസിഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് അത് ബിസിനസ് ഡിസിഷനിൽ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അത് പരിഗണിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് റെസ്പോസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഇത് ചേഞ്ച് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ഡിമാൻഡ് അല്ലേ അതായത് നമുക്ക് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഡിമാൻഡിനെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അതും ഒപ്പം തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും അത് തമ്മിലുള്ള റെസ്പോൺസിവനെസ് ഒരു ഡിറ്റർ ഡിമാൻഡിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് പ്രൈസ് ഇലാസ്ട്രിസിറ്റിയുണ്ട് അല്ലേ ഇൻകം ഓഫ് കൺസ്യൂമർ കൺസ്യൂമറുടെ ഇൻകം പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി അപ്പോൾ അതൊക്കെ ഡി ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അതും ഈ പറഞ്ഞ ഈ ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് അതായത് നമുക്ക് പ്രൈസ് കുറയുമ്പോൾ അല്ലെങ്കിൽ കൂടുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു അതിൻ്റെ ആ തമ്മിലുള്ള റെസ്പോൺസിവനെസ് അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാരണങ്ങൾ പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ പ്രൈസ് നിശ്ചയിക്കുന്ന കാര്യത്തിൽ നമ്മളത് പരിഗണിക്കണം മോണോപോളി ഹെൽപ് ടു ദി ഗവൺമെൻ്റ് ഗവൺമെൻ്റിന് ഹെൽപ്പ് ചെയ്യുന്നു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഡിറ്റർമിനേഷൻ ഓഫ് ഷെയർ ഫോർ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഇൻറ്റർനാഷണൽ ട്രേഡ് പാരഡോക്സ് ഓഫ് പ്രവർട്ടി അമിറ്റ് പ്ലെൻറ്റി ഇൻ അതായത് അമിഡ് പ്ലെൻറ്റി അതായത് ധാരാളം വിഭവങ്ങൾ നമുക്കുണ്ടെങ്കിലും എന്തുകൊണ്ട് പോവർട്ടി ഉണ്ടാകുന്നു പാരഡോക്സ് ആ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കുഴക്കുന്ന ചോദ്യം ഇൻ ഡിമാൻഡ് ഫോർ ാസ്റ്റിങ്ങിൽ അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ ലാഫ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അത് അതിൻ്റെ ആ ഒരു തിയറി പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഹെഡിങ് ആയിട്ട് എഴുതിക്കൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കൊടുക്കാം ദൻ റൈറ്റ് ആൻഡ് എഫ്ഐ ഓൺ ഇന്ത്യ ഓഫ് ട്രേഡ് റിഫോംസ് ഇന്ത്യ ഓഫ് ട്രേഡ് റിഫോംസിനെ കുറിച്ചുള്ള എഫ്ഐ ആണ് എഴുതേണ്ടത് അപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് റിഫോംസ് നടപ്പിലാക്കി അത് ലിബറലൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എഴുതേണ്ടത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ ലിബറലൈസ് ചെയ്തു റാഷണലൈസേഷൻ ഓഫ് താരിഫ് താരിഫ് റാഷണലൈസ് ചെയ്തു അതിൻ്റെ നികുതികളൊക്കെ റാഷണലൈസ് ചെയ്തു ഡിവാലയൂഷൻ ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ട്രേഡിംഗ് ഹൗസസ് സ്ഥാപിച്ചു സ്പെഷ്യൽ ഇക്കണമിക് സോണുകൾ എസ് സി എസ് എഡുകൾ അഗ്രികൾച്ചർ എക്സ്പോർട്ട് സോണുകൾ ഫോക്കസ് ഓൺ സർവീസ് എക്സ്പോർട്ട് സർവീസുകൾ സേവനങ്ങൾ കയറ്റുമതി ചെയ്യുന്നാലും കൂടുതൽ ശ്രദ്ധ കൊടുത്തു കൺസെഷൻസ് ആൻഡ് എക്സംഷൻസ് പല കാര്യങ്ങളും നികുതി ഒഴിവാക്കിയും കൺസേഷൻ നൽകുകയും എക്സംഷൻ നൽകുകയൊക്കെ ചെയ്തു അല്ലേ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കിയത് ഇന്ത്യയുടെ ട്രേഡ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് ദൻ വാട്ട് ഈസ് മോണോപോളി എക്സ്പ്ലെയിൻ ദ പ്രൈസ് ആൻഡ് ഔട്ട് പുട്ട് ഡിറ്റിറ്റമിനേഷൻ അണ്ടർ മോണോപോളി അതാണ് ലാസ്റ്റ് ചോദ്യം വന്നത് എന്താണ് മോണോപോളി എന്നും പ്രൈസ് ഔട്ട് പുട്ട് ഡിറ്റർമിനേഷൻ അല്ലേ അത് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മോണോപോളി എന്താണെന്നുള്ളതും ഒരു സിംഗിൾ സെല്ലർ ഉള്ളതാണ് മോണോപോളി എന്ന് പറയുന്നത് അല്ലേ ഒരു സോൾ സെല്ലർ മാത്രം ഒരു സെല്ലർ മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ പ്രൊഡക്റ്റിന് ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് മോണോപോളി എന്ന് പറയുന്നത് അപ്പോൾ മോണോപോളിയിൽ എങ്ങനെയാണ് പ്രൈസ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനേജർ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് നോക്കി വരുമ്പോൾ കാണാം അപ്പോൾ അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം കേട്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം ഒന്നുകിൽ ഇത് പഠിച്ചെടുക്കാം അല്ലെങ്കിൽ ചാനലിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു ബിസിനസ് മാനേജ്മെൻറ്റിനെയും ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസ്സുകൾ കാണുക പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുത്തിരിക്കുന്നത് നോക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കണ്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമിന് ശേഷം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടോ എന്നുള്ളതെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് അത് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെയല്ലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഏറെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെയോ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റൊരു ക്ലാസുമായി കാണാം താങ്ക്